മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി വാരി ചെലവഴിച്ചവരാണ്. പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയുടെ തിണ്ണയിലിരുന്ന് വല്ലാതെ പൊട്ടിക്കരയിൽ ഈ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ മാദാ യബ്കീക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങെന്തിനാ കരയുന്നത്? നബിയേ എന്റെ മാതാപിതാക്കളെ പണയം വെച്ചിട്ടായിരുന്നാലും എന്റെ സമ്പത്ത് മുഴുവനും ദീനിന് കൊടുത്തിട്ടായിരുന്നാലും അങ്ങയുടെ വിഷമം ഞാൻ മാറ്റിത്തരാം നബിയേ. ഓ സമയത്ത് അല്ലാന്റെ റസൂൽ ഉസ്മാനോട് പറയുന്നു, ഉസ്മാൻ ഞാൻ മസ്ജിദ് നബവിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരുമ്പോ വഴിയിൽ വെച്ച് രണ്ട് പാവപ്പെട്ട യതീമികളായ മക്കളെ ഞാൻ കണ്ടുപോയി. ഉസ്മാൻ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു കിടപ്പാടം വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു പുതുജോടി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. അതോർത്തുകൊണ്ടാ ഞാൻ പൊട്ടിക്കരയുന്നത്. ഉസ്മാൻ അവർ എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഓ വിശപ്പിന്റെ കാഠിന്യതയാ ഒരു മുനാഫിഖായ മനുഷ്യന്റെ ഇന്തപ്പന തോട്ടത്തിലെ പാകമായി നിൽക്കുന്ന ഇന്തപ്പഴങ്ങളിലേക്ക് നോക്കിക്കൊണ്ടവർ വല്ലാതെ വെള്ളമൂറുന്നത് ഞാൻ കണ്ടുപോയി. ഉസ്മാൻ അങ്ങനെ ആ പാവപ്പെട്ട യതീമികളായ മക്കൾക്ക് വേണ്ടി ആ ഇന്തപ്പന തോട്ടം വാങ്ങിച്ചു കൊടുക്കണമെന്ന ചിന്തയോട് ആ മുനാഫിക്കാര മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഇന്തപ്പന തോട്ടത്തിന് ഞാൻ വിലപേശി. ഉസ്മാൻ ആ സമയത്ത് ആ മനുഷ്യനറിയാം പ്രവാചകന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെന്ന ചിന്തയോട് അല്ലാന്റെ റസൂലിനോട് ആ മുനാഫിക്കാര മനുഷ്യൻ പറയുന്ന, നബിയേ ഈ മദീനയുടെ 100 ഇന്തപ്പന തോട്ടത്തിന്റെ വില തന്നാൽ ഈ ഇന്തപ്പന തോട്ടം ഞാൻ അങ്ങേക്ക് കാഴ്ച വയ്ക്കാം. നബിയേ എവിടെ മുസ്ലിമേ, ഒരു രൂപ പോലും കയ്യിലില്ലാത്ത പ്രവാസകൾ എങ്ങനെയാ ആ ഇന്തപ്പന തോട്ടമായ തീമീങ്ങളായ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? അത് ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന മസ്ജിദ് നബവിയുടെ തിണ്ണയിലിരുന്ന് പൊട്ടിക്കരയുന്ന അല്ലാന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മഹാനായ പറയുന്ന, നബിയേ അങ്ങ് കരയണ്ട നബിയേ, അങ്ങ് വിഷമിക്കണ്ട നബിയേ, അങ്ങ് സങ്കടപ്പെടണ്ട നബിയേ, ഈ മദീനയുടെ 100 ഇന്തപ്പന തോട്ടത്തിന്റെ വിലയല്ല, ഈ മദീനയുടെ 1000 ഇന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ചു പോയ, അങ്ങ് സ്നേഹിച്ചു പോയ, അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ ആ പാവപ്പെട്ട യതീമികളായ മക്കൾക്ക് ആ ഇന്തപ്പന തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. നബിയേ അതിനുള്ള സമ്പത്ത് എനിക്ക് അല്ലാഹു നൽകിയല്ലോ. നബിയേ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ദീനിയായ ബോധം എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ. നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ, നബിയേ 100 1000 ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചാലും അങ്ങ് ആഗ്രഹിച്ച അങ്ങ് ഇഷ്ടപ്പെട്ട ആ പാവപ്പെട്ട യതീമികളായ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ബിയിൽ അതിനുള്ള സമ്പത്ത് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉസ്മാനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് നാളെ എന്നോടൊപ്പം സ്വർഗത്തിനകത്ത് കളിതമാശകൾ പങ്കിടുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് നീയാണ് ഉസ്മാൻ. ഞാനും സഹായിക്കുന്നവരും സ്വർഗത്തിൽ നാളെ ഇതുപോലെ. അതുകൊണ്ട് ഇത് നുസ്രത്തുൽ മസാകിൻ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പരിപാടി. അതിൽ 3 പറഞ്ഞു. നാലാമതായി പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരികയാ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിനുള്ള 4 കാരണം ഇഹ്സാൻ.
உபகாரம் செய்யலாடு உபகாரம் செய்யலா உபகாரம் செய்யலாம். നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വലിയ രോഗത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാണ്, ആ സമയത്ത് ആ നാട്ടിലുള്ള ഒരു സമ്പന്നൻ വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് നിന്നിട്ട് പറയാ, നിങ്ങളുടെ രോഗത്തിന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുക, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെച്ച് സുന്ദരമായിട്ട് കയറിക്കിടന്ന് ഉറങ്ങുക. ഇത് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മളെ സഹായിച്ചാൽ, ഉപകാരം ചെയ്താൽ, ആ മനുഷ്യനോട് നമ്മൾ പറയും, ഞാൻ മരിച്ചാലും മറക്കില്ല, മരിച്ചാലും ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഉപകാരത്തിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം എന്താ, ഇവിടെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപകാരം. ആളാരാരമില്ലാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയുണ്ടല്ലോ, യൗമയദുഉ ആദമു വാ അംബിയാ نفسي 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 ഓരോരുത്തരും എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് കിണവേശിച്ചുകൊണ്ട് അന്തം വിട്ട് അന്താളിച്ച് ഭയവിഹ്വലരായി പേടിച്ചു ഓടുന്ന ഒരു മഹ്ശറയുണ്ടല്ലോ. ഓ മഹ്ശറയിലേക്ക് നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്നതാരാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മീ വഅബീ വസാഹിബതീ വബനീ, മാതാപിതാക്കള് മക്കളെ തിരിച്ചറിയാത്ത ദിവസം, മക്കള് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ദിവസം, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ തിരിച്ചറിയാത്ത ദിവസം, കൂട്ടുകാരന്മാരെ കൂട്ടുകാരന്മാരെ തിരിച്ചറിയാത്ത ദിവസം, ഓരോരുത്തരും അവരവരുടെ ശരീരത്തിന് വേണ്ടി കിണവേശിച്ചുകൊണ്ട് ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ആരുടെ അടുക്കലെന്നറിയോ, നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് ആദ നബിയോട് പറയുന്നു, അല്ലയോ പിതാവേ, ഹലോ തറാമാ നഹ്നു ഫീഹി അലാ തറാമാ ഖദ് ബലഗ്നാ, അല്ലയോ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾ അനുഭവിക്കുന്ന യാതന ഞങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് ആദ നബി അലൈഹിസ്സലാമയോട് നമ്മൾ കിണവേശിക്കുമ്പോ മഹാനായ ആദ നബി അലൈഹിസ്സലാം നമ്മളോട് പറയുകയാ, മക്കളെ നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ലാഹു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന്റെ പേരില് എന്റെ ശരീരം സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ എന്ന് പേടിച്ച് ഞാൻ നിൽക്കുകയാ, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദ നബി അലൈഹിസ്സലാം നമ്മളെ തള്ളിവിടുമ്പോ ഓരോ പ്രവാചകന്മാരും നമ്മളെ കൈയൊഴിയുമ്പോ അതാ കടന്നു വരികയാ, നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ കൈപിടിച്ചിട്ട് നമ്മളോട് പറയുന്ന, മക്കളെ വിഷമിക്കണ്ട മക്കളെ, സങ്കടപ്പെടേണ്ട മക്കളെ, ദുഃഖിക്കണ്ട മക്കളെ, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മാത്രം കടന്നു വരുന്ന ഒരു മഹ്ശറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട് മുസ്ലിമേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റബിയുൽ അവ്വലിന്റെ 12-ാമത്തെ ദിവസം കടന്നു വരുമ്പോ കൂലൂ തക്ബീറ മുടക്കിക്കൊണ്ട് രാവിലെ റോഡ് നീളെ കടന്നു പോകുന്ന എന്റെ ചെറുപ്പക്കാരാ, പ്രവാചക പ്രേമമെന്ന് പറയുമ്പോഴും നിന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് മദ്യമാണെങ്കില് എങ്ങനെയാ സഭാത്ത് നിനക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ മാറ്റിക്കോടാ, ഇതുപോലുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിക്കോ. കാരണം എന്താ, അല്ലാന്റെ റസൂല് നമ്മളെ കൈപിടിച്ച് സഭാത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണ, ലോകത്ത് ഉപകാരം ചെയ്തതിന്റെ പേരില് ആരെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ അതല്ലാന്റെ റസൂലിനെയാ. കാരണം എന്താ, അല്ലാന്റെ മഹ്ശറയിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മളെ കൈപിടിക്കുന്നത് അല്ലാന്റെ റസൂല് മാത്രമാ. ഉപകാരം ചെയ്തതിന്റെ പേരിൽ നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം എന്താ, നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മഹ്ശറയിൽ വരുന്നത് പ്രവാചകൻ മാത്രം.
അപ്പൊ ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിൻ സാഗരമാകണം, സ്നേഹത്തിന്റെ കടലാകണം. നമ്മുടെ ഹൃദയം കൊണ്ട് സ്നേഹം വാരിയെറിയണം. അള്ളാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ അറിയട്ടെ, പ്രവാചകൻ അറിയട്ടെ നമ്മുടെ സ്നേഹം. അല്ലാഹുവേ, നാളെ നിന്റെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ.